വെൽക്കം ടു രൂപാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചുവന്ന ചീര കൊണ്ട് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതുകൊണ്ട് നമ്മളൊരു പുതിയ രീതിയിൽ ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ചീര തോരൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അത് ഞാനിത് കട്ട് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ചീര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ആ ചീര ഞാൻ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരു 3 സ്പൂൺ തേങ്ങ ചീരയ്ക്ക് ഇതും കൂടെ ചേർക്കുന്നേ. തേങ്ങ കൂടുതൽ വേണ്ട, എന്ന് വെച്ചാൽ തേങ്ങയായിട്ടിരിക്കുക, അത്രയും അതിന് ചീര കാണത്തില്ല. അത് കാരണം തേങ്ങ കുറച്ച് മതി. 3 ടേബിൾ സ്പൂൺ എടുത്തു കേട്ടോ. എനിക്ക് ചീര കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ്. 1 പിടിയുടെയും പകുതിയേ ഉള്ളൂ. കുറച്ച് മഞ്ഞപ്പൊടി 1/2 ടീസ്പൂണിനും കുറച്ച് മതി. മഞ്ഞപ്പൊടി എന്ന് വെച്ചാൽ ഞാൻ ചീര കുറച്ചെടുത്തിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ കൂടുതൽ എടുത്തിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൗഡറാണെങ്കിൽ സൂക്ഷിച്ച് ചേർക്കണേ. പിന്നെ 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ പോലും വേണ്ട, പിന്നെ ജീരക പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജീരക പൊടി ചേർത്താൽ മതി. 1/2 ടീസ്പൂണിൻ്റെയും പകുതിയേ ഉള്ളൂ കേട്ടോ. ചിലർക്ക് ജീരകം ഇതിൽ ചേർക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർ ചേർക്കണ്ട. ഇല്ല, പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് ഇറക്കുമ്പോൾ ആ കടുകിൻ്റെ കൂടെ ജീരകം കൂടെ ചേർത്താൽ മതി. കുറച്ച് ഉപ്പ് ചേർക്കുന്നേ, എന്നുവെച്ചാൽ ചീരയിൽ പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചെയ്യാൻ തുടങ്ങാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ചീരയ്ക്ക് കൂടുതൽ എണ്ണ വേണ്ട. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ ചേർന്നിങ്ങനെ നമുക്ക് തുരുതിരാന്ന് കിട്ടത്തില്ല. അത് കാരണം എണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കി, ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ 4-5 ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 4 ഇഞ്ച് വെളുത്തുള്ളി, 4 അല്ലെങ്കിൽ 3 ആയാലും മതി. വലുതാണെങ്കിൽ 2 എണ്ണം ആയാലും മതി. കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വഴണ്ടെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇത് പകുതി കൂടുതൽ വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ 2 വറ്റൻ മുളകും കൂടെ ഇച്ചിട്ട് കൊടുക്കാം. മുളക് കരിയണ്ട, കരിയാതെ നമ്മൾ വഴറ്റിയെടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി കുറച്ചുകൂടെ വഴണ്ടിട്ടിട്ട്, അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി വഴണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര എപ്പോഴും കഴുകിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം കഴുകരുത്, ഇതിലുള്ള നിറവും ഗുണവും ഒക്കെ നഷ്ടപ്പെടും. ഫ്ലെയിം കുറച്ച് വെച്ചോണേ. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്ത് നമുക്ക് ചീര വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തോണേ. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളമേ ചേർത്തിട്ടില്ല. ഈ നോൺ സ്റ്റിക്ക് പാത്രമായാലും കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും പാത്രത്തിലാണെങ്കിൽ സൂക്ഷിച്ച് ഇളക്കി കൊടുത്തിട്ട് അടുക്കി പിടിക്കാതെ നോക്കിയെടുക്കണം. ചീര വേകുന്ന വരെ നമ്മളൊന്ന് മൂടി വയ്ക്കണം. നമ്മുടെ ചീര വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെന്തിട്ടുണ്ട്, മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. അപ്പോൾ കണ്ടു, നമ്മുടെ പെർഫെക്റ്റ് ആയുള്ള ചീര തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്നും ഒട്ടാതെ നല്ല രീതിയിൽ വെന്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എണ്ണ കുറച്ചൊഴിക്കണം. തേങ്ങ ഇതുപോലെ ആവശ്യത്തിന് ചേർത്താൽ മതി. ഓക്കെ, തേങ്ങ കൂടുതലായിരുന്നാൽ പിന്നെ ചീര തീരെ കുറവായിരിക്കും, അത് ശരിയാകത്തില്ല. അത് കാരണമാണ് അത് പറഞ്ഞത്. അതിൽ ഉപ്പ് തീരെ സൂക്ഷിച്ചിടാവും. ഞാൻ ആ നേരത്തെ ഇട്ട ഉപ്പ് തന്നെ കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഈ എരിവ് ഇത് ഇത്രയും വേണ്ട. ഞാനിപ്പോൾ ചീര തീരെ കുറച്ചെടുത്തോണ്ട് കുറച്ച് എരിവ് തോന്നിക്കുന്നു.
എരിവ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി അവോയ്ഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി അതിൻ്റെയും പകുതി ഇട്ടാലും മതി എരിവ് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. താങ്ക് യു.